ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ലിവിങ് ഏരിയയായിരുന്നു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാസത്തിൽ ഒരിക്കലാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുക. അതായത് അവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസ് എടുത്ത് മാറ്റി പൊടിയൊക്കെ തുടച്ച് നല്ല രീതിക്ക് ഡൈനിങ് ടേബിൾ ആയാലും അല്ലെങ്കിൽ ചെയറായാലും ഒക്കെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ നമ്മൾ ഒരു എല്ലാ ദിവസവും ജസ്റ്റ് വീടൊന്ന് അടിച്ചു വാരും, അത്രേ ചെയ്യുള്ളൂ. പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം തുടയ്ക്കും. ബാക്കിയുള്ള ഡീപ്പ് ക്ലീനിങ്ങിന് എനിക്ക് അത്ര നേരം കിട്ടാറില്ല. അതുകൊണ്ടാണ് മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു റൂമായിരിക്കും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ ഡൈനിങ് ഏരിയ ആണ് ക്ലീൻ ചെയ്യുന്നത്. ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ കിച്ചൺ ആയിരിക്കും, പിറ്റത്തെ ആഴ്ച നമ്മൾ ബെഡ്റൂം ആയിരിക്കും. അങ്ങനെ അങ്ങനെ മാറി മാറി ഓരോ ആഴ്ചയും ഒരു റൂം വെച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യും, സമയം ഉള്ളത് അനുസരിച്ച്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം അധികം ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ്ടിരിക്കുക. നന്നായിട്ട് അത്യാവശ്യം സമയമുള്ള ദിവസവും നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം നമ്മുടെ ഒതുങ്ങിയിട്ട് നമ്മൾ കുറച്ച് റിലാക്സ്ഡും ഫ്രീ ആയിട്ട് വേണം ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എനിക്ക് കറി തല ദിവസത്തെ കറി കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വേറെ അടുക്കളയിൽ കൂടുതൽ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ കാര്യങ്ങൾക്കുള്ളൊരു തിരക്കുകളും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഇഷ്ടം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ജോലി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്കിത് ചെയ്യുന്നത് ഇട്ട് വൃത്തിയാവില്ല, ചെയ്യുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ഉണ്ടായിരിക്കില്ല, ആ ഒരു കുറേ കമ്പിക്ക് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ക്ലീൻ ചെയ്യാനെടുക്കുന്ന സമയം എത്ര വരും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഏകദേശം ഞാൻ എടുത്തത് ഒരു 2 മണിക്കൂർ സമയമായിരുന്നു. 11 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിയായപ്പോഴാണ് ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഓരോരുത്തർ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലർ സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സ്റ്റൈലിൽ ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇന്ന് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും, ടേബിളിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് മാറ്റി ഷോക്കേസ് ഞാൻ ഒതുക്കിയിട്ട് കുറേയധികം നാളായി. അപ്പോൾ അതെല്ലാം പുറത്തോട്ട് എടുത്ത് വയ്ക്കുകയാണ്. ട്രോഫി വെച്ചിട്ടുണ്ട്, കുറേ ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ എല്ലാവർക്കും കിട്ടുന്നതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനൊരുവിധം നല്ല ഭംഗിയായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലവരൊക്കെ കിട്ടുന്നത് വീട്ടിലുള്ളവർ അതിൽ കൊണ്ടുവച്ചിട്ട് പോകും. മക്കൾക്ക് അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ആർക്ക് എന്താ കിട്ടുക വെച്ചാൽ അതിൽ കൊണ്ടു ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ അലങ്കോലാവും. ചില സ്പേസ് ഞാൻ എത്ര തന്നെ ഒതുക്കിയിട്ടാലും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് തന്നെ പറ്റാറില്ല. കാരണം ഞാൻ മാത്രമല്ല വീട്ടിൽ താമസിക്കുന്നത്, നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കും, ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവരെയും ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. എനിക്കാണെങ്കിൽ ഒക്കെ ഇത്തിരി ഭംഗിയിലൊക്കെ ഇരിക്കുന്നത് ഇഷ്ടം, വല്ലാതെ എല്ലാ ഐറ്റംസും പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന രീതിയിലൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെ ഒരു ഇഷ്ടത്തിലാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മേഖല ഒതുക്കിയാലും എനിക്ക് ഒരു തൃപ്തി തോന്നാറുമില്ല. അതോടൊപ്പം തന്നെ ഒതുക്കി ഒതുക്കി പിന്നെയും അത് പഴയ പോലെ ആകുമ്പോൾ ഞാൻ പിന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഷോക്കേസ് ഇന്ന് ഒതുക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് എന്ന നിലയിൽ ഫുള്ള് മക്കൾക്ക് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളും ഇരിക്കുന്നത്. അതിൽ 1-2 എണ്ണം എനിക്ക് കിട്ടിയതുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ കിട്ടിയതൊക്കെ ആയിട്ടുള്ള ട്രോഫിൻ്റ്. ബാക്കിയെല്ലാം മിസ്സാഡിയും റോസുവിൻ്റെ തന്നെയാണ്. പിന്നെ ചിലത് ഇവിടെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അങ്ങനെ കിട്ടിയ ട്രോഫീസ് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൽ നമ്മൾ കുറച്ച് ഡെക്കോർ ഐറ്റംസും ഫോട്ടോ അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പണ്ട് തൊട്ടേ ഉള്ള ഐറ്റംസാണ്. അപ്പോൾ ചില ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ കാണാൻ ചിലപ്പോൾ അത്ര ഒരു ഭംഗിയോ അല്ലെങ്കിൽ ഒരു പുതുമയോ അല്ലെങ്കിൽ മോഡേൺ ലുക്കോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ കുറേ മെമ്മറീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് പെട്ടെന്ന് എടുത്ത് നമുക്ക് അവിടെ നിന്ന് മാറ്റാനോ അങ്ങനെ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഷോക്കേസിൽ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ടാവും. അതിപ്പോഴത്തെ ഒരു സ്റ്റൈലിനോ ട്രെൻഡിനോ ഒന്നും ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല, പക്ഷേ അതെല്ലാവർക്കും ഓരോ ഐറ്റംസായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളെടുത്ത് അത് മാറ്റുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും എല്ലാം വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലവർ എന്നോട് വിഷമം പറയാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കൂടുതലും ഞാനിരിക്കുന്ന സ്പേസാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറേയൊക്കെ ചെയ്യുക, ബാക്കിയൊക്കെ എല്ലാവരുടെയും ഏകദേശം നോക്കിയിട്ട് അങ്ങനത്തെ രീതിയിലേ ചെയ്യുക. ചിലത് അത്ര വൃത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, ഇതിങ്ങനെ ചെയ്താലാവും നന്നാവാ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി മനസ്സിലാവുമ്പോൾ അവർ ഓക്കെ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ ആ രീതിയിൽ അത് മാറ്റും. പക്ഷേ അല്ലാതും നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുള്ളായിട്ട് മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ അതൊരു ഈസി ടാസ്ക് അല്ല. അപ്പോൾ പറ്റാവുന്ന നമ്മുടെ സ്പേസ് നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഒരുവിധം അറേഞ്ച് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. സ്ലോലി സ്ലോലി നമ്മുടെ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് പറഞ്ഞ് പറഞ്ഞ് പതുക്കെ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും പെട്ടെന്നൊരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉടനെ നമ്മൾ പോയിട്ട് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ കാര്യത്തിലായാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ലോലി സ്ലോലി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഓരോരുത്തരുടെയും ഏജും ജനറേഷനും അനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റൈലും ട്രെൻഡും എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
പഴയകാലത്തുള്ളവരുടെ മനസ്സിൽ വേറെ രീതിയിലായിരിക്കും വീട് അറേഞ്ച് ചെയ്യണതിൻ്റെ ഒരു സ്റ്റൈലായിരിക്കുക. നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ അതിലൊരു മാറ്റമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് അവർക്കും കുറച്ച് സമയം വേണം, നമ്മളും കുറച്ച് മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഷോക്കേസിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ ട്രോഫീസ് എല്ലാം ആദ്യം ഒതുക്കിയൊക്കെ സെറ്റ് ചെയ്തു. തൊട്ട് താഴെ കുറച്ച് ക്രോക്കറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേറെ ഐറ്റംസ് ഇതിലെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഞാൻ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ വെച്ചു. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഷെൽഫിലൊന്നും ഇല്ല. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് അത് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ഇനി ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടിനി അത് ഇനി അടുത്തൊരു മാസം വരുമ്പോൾ ഒന്ന് നോക്കും, അതിലെന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റും. ഇപ്പോൾ ഞാൻ കുറച്ചായി ഈ ഷോക്കേസ് തുറക്കാത്തതുകൊണ്ട് അതിൽ മക്കളുടെ ഡോളും എല്ലാം കൊണ്ട് അവരിങ്ങനെ അതിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനാണ് എനിക്കറിയില്ല അതിൽ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി സെറ്റാക്കി. അതിൻ്റെ കോർണറിൽ നമ്മളൊരു ഷെൽഫ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഫോട്ടോസൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ജനാല പൊടി തുടക്കുകയാണ്. അപ്പോൾ ഈ ജനാല അധികം തുറക്കാറൊന്നുമില്ല. അത്ര അങ്ങനെ തുറന്നാൽ അങ്ങനെ വ്യൂ ഉള്ള ഒരു ജനാലയല്ല, വർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തുറക്കാറൊന്നുമില്ല എപ്പോഴും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് പൊടി തുടക്കുകയാണ്. കേർട്ടൻ ഇപ്പോൾ ഇവിടുത്തെ മാറ്റണില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തനിയത് മാറ്റാൻ പറ്റില്ല, ഒരാളുടെ ഹെൽപ്പ് വേണം. വലിയ കേർട്ടനാണ്, അപ്പോൾ ഈ റോഡും ഒക്കെ മാറ്റണമെങ്കിൽ ഒരാൾ വേണം. അപ്പോൾ ആർക്കും ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേർട്ടൻ ഇപ്പോൾ എന്തായാലും മാറ്റുന്നില്ല. ആരെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒന്ന് കൈ അതൊക്കെ പിടിച്ച് നമുക്കതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം എനിക്ക് എന്തായാലും. ഇപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് തുടക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാതിൽ ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ്. പലപ്പോഴും ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാനായാലും മിസ് ഔട്ടായി പോകുന്നൊരു ഏരിയ ആണ് വാതിൽ. ചിലപ്പോൾ മിസ്സായി പോകും, നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് പോകും, പിന്നീടാവും നോക്കുമ്പോൾ അത് മാത്രം ഒരു വൃത്തികേടായിട്ട് ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് മഴ സീസണൊക്കെ വരുമ്പോൾ ചില വീടുകൾ, നമ്മുടെ വീട്ടിലൊക്കെ ഇത്തിരി ഈർപ്പം കൂടുതൽ പോലെ, ഇപ്പോൾ മരത്തിൻ്റെ ഫേർണിച്ചറുമൊക്കെ ഇങ്ങനെ പൂപ്പൽ പോലൊരു കളറുകൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇടയ്ക്ക് തുടച്ച് വൈപ്പ് ചെയ്ത് വെച്ചാൽ വൃത്തിയാവും. ഞാൻ പ്രത്യേകിച്ചൊരു സൊല്യൂഷനൊന്നും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഞാൻ വെള്ളവും ഇത്തിരി ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കാൽ കപ്പ് വിനാഗിരി അല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളത്തിൽ അര കപ്പ് വിനാഗിരി ഒഴിക്കും. അതിൽ ഒരു രണ്ട് ഡ്രോപ്പ് പുൽത്തൈലം ചേർക്കും. ഇത്രയേ ചെയ്യാറുള്ളൂ. വിനാഗിരിയുടെ സ്മെൽ അത്രയും ഭയങ്കര നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പക്ഷെ വിനാഗിരി ചേർക്കുമ്പോൾ രണ്ട് നാശിനി പോലെയാണ്. പുൽത്തൈലത്തിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ല സ്മെല്ലും കിട്ടും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. അത് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യണുള്ളൂ. പ്രത്യേകിച്ച് വേറെ എനിക്കിപ്പോൾ മരത്തുമ്പോൾ എന്ത് ക്ലീനർ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ചെയ്യാറ് ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യും, വൈപ്പ് ചെയ്യും. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് ചെയറുകളെല്ലാം തന്നെ ഒന്ന് തുടക്കിയാണ്. മരത്തിൻ്റെ ചെയറുകളാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. പ്രത്യേകിച്ച് കസാര ഒന്ന് മറച്ചിട്ട് നോക്കിയാൽ മാറാലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ മാസത്തിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് അതെല്ലാം ഒന്ന് തുടക്കുന്നത്. നമ്മൾ ചെയർ കവർ യൂസ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെയർ കവർ ഉണ്ട്, തയ്ച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ വെച്ചിട്ടില്ല. ചില സമയത്ത് തോന്നുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും. ചെയറിനൊരു കവറുണ്ട്. അപ്പോൾ കവർ ഇടാണെങ്കിൽ ഒരു ഗുണം, ആ മരത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ പിടിച്ച് പിടിച്ച് അതിൻ്റെ പോളിഷ് പോവില്ല. നെക്സ്റ്റ് ആണ് എനിക്ക് ഈ ഒരു ജോലിയോടുകൂടി എനിക്ക് സത്യത്തിൽ മടുത്തു, ക്ലീനിങ് നിർത്താമെന്ന് തോന്നി. ഈ ടേബിളിൻ്റെ അടിഭാഗം നമ്മൾ തീരെ ക്ലീൻ ചെയ്യാറൊന്നുമില്ല. അത് താഴ്ത്തിരുന്ന് ഫുള്ള് തുടയ്ക്കണം. അപ്പോൾ അവിടെ മാറാല വരും, പൊടിയൊക്കെ വരും. അപ്പോൾ താഴ്ഭാഗമായതുകൊണ്ട് നമ്മൾ ശരിക്കും ഇരുന്ന് തുടയ്ക്കണം. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോഴേക്ക് ഏതാണ്ട് നല്ലൊരു എക്സസൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഫുള്ളായിട്ടും ഞാൻ പകുതിക്ക് വെച്ച് എനിക്ക് തോന്നി ഇട്ടിട്ട് പോകാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്ത് തീർത്തിട്ടേ പറ്റുള്ളൂ എന്ന്. നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനൊക്കെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം പോയി ക്ലീൻ ചെയ്യാൻ തോന്നും. പക്ഷേ കുറച്ചെത്തുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഇട്ടിട്ട് പോകാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളത് വിട്ട് കളയരുത്. പറ്റാവുന്നതും ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അല്ലാത്തവർ തീർച്ചയായിട്ടും എനർജി നമുക്ക് എന്താ പറയുക വരുത്തി നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ എന്ത് ഐറ്റംസ് കിട്ടിയാലും കൊണ്ടുവയ്ക്കുന്ന ഒരു ഡംപിങ് സോണാണ്. ഡംപ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഐറ്റംസൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടേബിൾ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ നമ്മളെല്ലാവരും ആരായാലും വീട്ടിലുള്ളവർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കാര്യം ഭക്ഷണം കഴിക്കാനിരിക്കാനും ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കാനുമായിട്ടും അവിടെ ഇരിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്തോട്ടെ. അവിടെ കൊണ്ടുവയ്ക്കുന്ന ഐറ്റംസ് പറ്റാവുന്ന അവിടെ നിന്ന് എടുത്ത് മാറ്റി അതാത് സ്ഥലത്തോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യൂല, നമുക്ക് അവിടെ ഇരിക്കാനും തോന്നില്ല. നമ്മുടെ ആ ഡൈനിങ് ഏരിയ ഭയങ്കര മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും. പലപ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിളിൽ വേറെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലാസ്ക് ആയാലും ജഗ് ആയാലും ഒക്കെ നമ്മൾ വെക്കും. അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ വേണ്ടതൊക്കെ വെക്കുമായിരിക്കും. എന്നിരുന്നാലും ആവശ്യമില്ലാത്ത പേപ്പേഴ്സ്, ബുക്ക്സ്, മക്കളുടെ പഠിക്കുന്ന ബുക്കുകൾ, അത് ഇതൊക്കെ നമ്മൾ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഏരിയ ഒട്ടും തന്നെ വൃത്തി ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഫുള്ളായിട്ട് അടിച്ച് വാരിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ പേപ്പറും കച്ചറിയും അങ്ങനത്തെ ഒക്കെ താഴ്ത്തിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഷോക്കേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സും കവറും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ താഴ്ത്തിട്ടു. പിന്നെ മാറാലയൊക്കെ തട്ടിയപ്പോൾ നന്നായിട്ട് പൊടിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോക്കേസിലുണ്ടായിരുന്ന ചില ഐറ്റംസ് തീരെ വൃത്തിയിൽ വളരെ പഴകി മോശമായും തോന്നിയത് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് അത് മാറ്റുകയാണ്. കാരണം തീരെ
തീരെ വൃത്തിയില്ലെങ്കിൽ പിന്നെ ആ സ്പേസിൽ അത് വെക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത് ഞാൻ മാറ്റി ഇനി ഞാൻ ഇവിടെ ഫുള്ളായിട്ടും മോപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയറൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഡെയിലി നമ്മൾ അടിച്ച് വാരണ സമയത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ജോലിയാണ്, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഈ ചെയർ മുഴുവൻ മാറ്റിയിട്ട് തുടക്കുക എന്നുള്ളത്. അപ്പോൾ ചിലവർ പറയാറുണ്ട് ടേബിളിൻ്റെ മുകളിൽ ചെയർ കയറ്റി വെച്ചാൽ മതി, അപ്പോൾ ഈസി ആയിരിക്കും. പക്ഷേ ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് എനിക്ക് പേടിയാണ് അവിടെ മുകളിൽ കയറ്റി വെച്ചിട്ട് വല്ല ടേബിൾ വല്ലതും പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് നീക്കിയിട്ടിട്ടാണ് തുടക്കാറ്. എന്നിരുന്നാലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്. പിന്നെ ഈ ഒരു മോപ്പ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്പിൻ മോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോപ്പാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, ഇങ്ങനെ കറങ്ങുന്ന മോഡൽ. അതിനെക്കാട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്താ വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, ഇത്തിരി കൂടി നല്ല സ്ട്രോങ് ആയിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത്, എനിക്ക് ഇത്തിരി നമ്മൾ പറയില്ലേ സ്ട്രോങ് ആയിട്ട് നമ്മൾ മോപ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടി അത് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാത്തത്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉപയോഗിച്ചിട്ട് പറയാം. പക്ഷേ എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ ഇത് തുടച്ചു കഴിഞ്ഞിട്ട് ഇത് പിന്നീട് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. അതായത് അതിൻ്റെ ആ മോപ്പുമ്പോൾ ആ തുണി നമുക്ക് ഉരിയെടുത്തിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം. സ്പിൻ മോപ്പ് എന്നാണെങ്കിൽ അതുമൊക്കെ അഴുക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതിനേലും നന്നായത് ഈ ഒരു മോപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടേബിളാണ് ഏറ്റവും ലാസ്റ്റ് പൊടി തുടയ്ക്കാനുള്ളത്. അതായത് മുകളിലെ ഗ്ലാസ് ഫുള്ളായിട്ട് നമുക്ക് തുടയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ക്ലീനറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രീൻ ബോട്ടിൽ കാണുമ്പോൾ സെയിം വെള്ളവും വിനാഗിരിയും പുൽത്തൈലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ടേബിൾ തുടയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി അതിനെക്കാട്ടും തിളക്കം കിട്ടുന്നതായിട്ട് തോന്നിയത് ഗ്ലാസ് ക്ലീനറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഗ്ലാസ് ക്ലീനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കോളിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഗ്ലാസ് ക്ലീനർ തന്നെയാകുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ചാൽ നല്ലൊരു ഷൈനിങ്ങും ആ ഗ്ലാസ്സിന് കിട്ടും. അതുപോലെ തന്നെ കണ്ണാടികൾക്കായാലും നല്ല തിളക്കം കിട്ടുന്നുണ്ട്. പിന്നെ ബോട്ടിൽ ഞാൻ സെയിം തന്നെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഈ ബോട്ടിൽ സെയിം ബോട്ടിൽ തന്നെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ബോട്ടിൽ നല്ല സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞ വെള്ളവും വിനാഗിരിയും പുൽത്തൈലും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് ഈ ബോട്ടിൽ തന്നെയാണ്. ഗ്ലാസ് ക്ലീനറും സെയിം ബോട്ടിൽ, അപ്പോൾ സെയിം ഐറ്റം അല്ലാട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡൈനിങ് ഏരിയ ഫുള്ളായിട്ടും വൃത്തിയാക്കി. ഞാൻ എൻ്റെ ചെയർസ് എല്ലാം പഴയ പോലെ സ്ഥലത്തിട്ടാണ്. നമ്മുടെ ഡൈനിങ് ഏരിയ നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീനിങ്ങിന് ശേഷം ഇരിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെക്കാറില്ല. ഞാനത് ടേബിൾ ക്ലോത്ത് വിരിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോയിൽ എപ്പോഴും കാണാറുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു എന്ന് വെച്ചിട്ട് ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഐറ്റംസൊക്കെ എടുക്കും, വെക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാനൊരു ടേബിൾ ക്ലോത്ത് നമ്മൾ വിരിക്കുന്നത്. അപ്പോൾ അതേ ഇപ്പോൾ രണ്ട് ടൈപ്പ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഒരെണ്ണത് ഞാൻ വിരിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് ചെക്സ് ആയിരുന്നു, അത് ഞാൻ വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചെക്സ് ആണ് വെക്കുന്നത്. പക്ഷേ ഇത് ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ മഞ്ഞളുടെ കളറ് അതൊക്കെ ഇത് മായ വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ വിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വെക്കും, അല്ലാതെ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ക്ലോത്ത് വിരിച്ച് കാണിച്ചിരുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം റെഡ് ആൻഡ് ബ്ലാക്ക് ചെക്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് കടകളിൽ പോയാലും ഇങ്ങനത്തെ കട്ടിയുള്ള തുണി മുറിച്ച് മേടിക്കാനായിട്ട് കിട്ടും. നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അളവെടുത്ത് കൊണ്ടുപോയിട്ട് മുറിച്ച് മേടിച്ചാൽ മതി. ഇതാണ് നല്ലത്. ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും അളവൊന്നും ശരിയായിട്ട് വന്നില്ല. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി ഇതാണ്. നമ്മുടെ ടേബിളിൻ്റെ അളവെടുത്ത് നമുക്കിതുപോലെ തുണി മുറിച്ച് മേടിക്കാം. ഒരുപാട് കളർ വേരിയേഷൻ വരുന്നുണ്ട്, പ്ലെയിൻ കളേഴ്സിലൊക്കെ വരുന്നുണ്ട്. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വിരിച്ചു. പിന്നെ ഒരു ചെറിയ ഡെക്കോറും കൂടി ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കുന്നുണ്ട്. അത് വെച്ച് വെക്കുന്നതൊക്കെ കണക്ക് തന്നെയായിരിക്കും, നമ്മളങ്ങനെ വെക്കാറൊന്നുമില്ല. എന്നാലും നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഡെക്കോറൊക്കെ വെച്ച് കുറച്ച് ഭംഗിയാക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇത് വെക്കുന്നെങ്കിലൊക്കെ കൊണ്ടുവെക്കും, അപ്പോൾ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡെക്കോറൊക്കെ വെച്ച് നമ്മൾ നല്ല സെറ്റാക്കി ഡൈനിങ് ഏരിയ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷായി. ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഡൈനിങ് ഏരിയ തീർച്ചയായിട്ടും ഇന്ന് പോയിട്ടൊക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക, ടേബിളും കൊണ്ട് ഒന്നും വെക്കരുതെന്ന്. വീട്ടിലുള്ളവരോടും കൂടി പറയുക, ആവശ്യമില്ലാത്തത് കൊണ്ട് ദയവേത് ടേബിളും വെക്കരുതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.